ഹല്ലേലൂയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈക്കൊണ്ട് പരിശോധന ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപഛേദിതർ എന്ന് വിളിക്കുന്നത് ഓർക്കുക. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥനായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവനിങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടരും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല. വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പൊസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, രാത്രികാലം അങ്ങയുടെ ഉള്ളംകൈ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന സർവശക്തനാണ് ഞങ്ങളുടെ ദൈവം. അഗ്നിയാണ് ഞങ്ങളുടെ ദൈവം. ആദിയും അന്തവുമാണ് ഞങ്ങളുടെ ദൈവം. കർത്താവേ, അവിടുന്ന് കരുതുന്നവനാണ്. ദൈവമേ, മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു പിഞ്ച് പൈതലിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന പിതാവിനെ പോലെ കർത്താവേ, ഞങ്ങളോടും ഞങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരപ്പനാണ് ഞങ്ങളുടെ ദൈവം. എൻ്റെ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ഞങ്ങളുടെ കൊണ്ടുള്ള ദയ വിട്ടുമാറാത്ത ദൈവം ഇന്നും ജീവിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സത്യത്തിൽ നടക്കുവാനുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം.
സർവശക്തനായ ദൈവമേ, സർവവ്യാപിയായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവേകത്തോടുകൂടി സംസാരിക്കുവാനും ദൈവദാനങ്ങൾക്കൊത്തം ചിന്തിക്കുവാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾ പാപികളും ദോഷികളുമാണെന്ന് സമ്മതിക്കുന്നു. കുറവുള്ളവരാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ പാറ, ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ രക്ഷ എല്ലാം ദൈവമാണ്. ഏകരക്ഷകനായ ക്രിസ്തുവാണ് ഞങ്ങളുടെ ദൈവം. ത്രിയേക ദൈവമാണ് ഞങ്ങളുടെ പിതാവ്. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു വരുവാനുള്ള സന്നിധി കർത്താവേ, അങ്ങയുടെ സന്നിധിയാണ് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ചെവിക്കൊള്ളുവാൻ, ഞങ്ങളുടെ യാചനകളെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ദൈവം ഹൃദയവുമായി, തുറന്ന ഹൃദയവുമായി ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞങ്ങൾ അറിയുന്നു. കർത്താവെ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്നും, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലെന്നും വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന സർവശക്തനായ ദൈവം, തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനായ നിത്യ ദൈവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ചിന്താകൂലങ്ങളെയെല്ലാം സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചവനായ കർത്താവേ, നുറുങ്ങിയ ഹൃദയത്തോടെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന മനസ്സ് തകർന്ന മക്കളെ ഞങ്ങളുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായി സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ആശ്വാസത്തിൻ്റെ പെരുന്നദിയായി ഒഴുകി വരുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആശ്വാസമേകുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ആത്മാവിൽ സമചിത്തതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ, സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരുപോലെ, കഷ്ടതകളിലും നെടുവീർപ്പുകളിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവേ, ഈ ഭാഗ്യാവസ്ഥ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുന്ന സർവശക്തനായ ദൈവം അവിടുത്തെ പുത്രനായിരിക്കുകയാൽ ഞങ്ങൾ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഓർക്കാതെ ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി തീർക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വരലുമാറാകണമേ. ആമേൻ.